നിങ്ങൾ കുറച്ച് ഇയാളോട് പറഞ്ഞില്ലല്ലോ മോനെ നിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ് ഞാൻ ഒരു ബഹുമാനം കാണിച്ചോ പഠിക്കുന്ന കുട്ടിയല്ലേ നീ അതെ ഈ കുട്ടി ഈ ബാഗ് ഒക്കെ ആയിട്ട് ഇത്രയും ഭാരം ചുമന്നിട്ട് അവനെ നിക്കണത് ഞാനൊന്നും മിണ്ടായിരിക്കും നിന്നോടല്ലേ പറഞ്ഞപ്പോ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യൻ വരുമ്പോ ബഹുമാനത്തോടെ നീച്ച് മാറി കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ തല നിർത്ത കുട്ടികളാ എന്നാരും പറഞ്ഞു തന്റെ വീട്ടിലെ തലതീർച്ചയായിരിക്കും ബഹുമാനം കാണിക്കാൻ ആദ്യം പഠിക്കണം കുട്ടികൾ ആ കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം തന്റെ കുട്ടികളെ വളരുമ്പോൾ അല്ല ബാക്കിയുള്ള കുട്ടികൾ കേട്ടോ ഇടുത്താ പൊന്താത്തൊരു ബാഗും വെച്ചിട്ട് വരും പരിസരം നോക്കാണ്ട് ഒരു തിരിയല ആ ബാഗ് വന്ന് ചെറിയില കുത്തും ആ ഒരു കാര്യം ചെയ്താൽ പ്ലെയിൻ വിളിച്ചു പോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ വിളിച്ചു പോ അല്ല ഒരു സൗകര്യം കൊടുക്കണമെന്ന് കരുതിയിട്ട് തല കയറി നിരക്കരുത് എന്താ കുട്ടികളല്ല വലിയവരായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സിന് മുത്തോരെ ബഹുമാനിക്കാൻ പഠിക്കണം വയസ്സിന് മുത്തര ആള് വരുമ്പോ ആ എഴുന്നേറ്റ അന്നാ ശരി കാരണം അറിയാം നിങ്ങൾ ഇരുന്നോളൂ എന്ന് പറയണം വേണ്ട കേട്ട് സ്വഭാവമാണ് ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ അങ്ങനെയാണ് ടിക്കറ്റ് ഒന്നും വേണ്ട ബി സിയാ അയ്യോ ഒന്നുമില്ലേ അടക്കക്കൂര പോലെയുള്ളൂ നാവ് കണ്ടീ കാരണന്മാരോട് വർത്താനം പറഞ്ഞ കോലാണ് അത് എണീറ്റേ എണീക്ക് പുറകിൽ പോയി നിക്കാൻ പറഞ്ഞാണ് എന്നോട് ഞങ്ങള് സർക്കാർ അനുവദിച്ച കാശ് വന്നിട്ടല്ലേ യാത്ര ചെയ്യണേ നീ എന്നോട് വകുപ്പ് റൂളും പറയണോട്ട് ഞാൻ പറയണേ എന്നോട് പുറകെ പോയി നിങ്ങൾക്ക് പുറകെ പോയി നിൽക്കുന്നു പോടാ തരത്തിൽ പോയി കളിക്കണ പിന്നെ കണ്ടക്ട് പറഞ്ഞാൽ എത്തണത് നിങ്ങൾ ഈ ഒരു ഉറുപ്പ്യം കൊടുത്തിട്ട് കണ്ട സീറ്റിൽ മുഴുവനും കയറി ഇരുന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ബസ് കയറി ഒരാള് ഇരിക്കാൻ സീറ്റില്ലാന്ന് കണ്ട ബസ് കയറുമോ അപ്പൊ ഈ ബസ്സിന്റെ ഓണർക്ക് എത്ര നഷ്ടം ഉണ്ടാവും നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ നിങ്ങൾക്ക് കുറച്ചേരം നിന്ന് എന്താ കുഴപ്പം മാന്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു കുറച്ച് അങ്ങോട്ടേക്ക് മാറി ഉപദേശം അവരവിടെ നേരൊക്കെ അവിടെ മാറിക്കണോ നിങ്ങൾ വിഷമിക്കണം നിങ്ങൾ സ്കൂളിൽ അവിടെ കൊണ്ടുവിടും അവിടെ ഇറക്കിയിട്ടേ വണ്ടി പോകും കേട്ടോ ഞാനുണ്ട്